ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും കേസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാനാണ്. ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ പാഷൻ പ്രോ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഗായ്സ്, നമ്മുടെ പാഷൻ പ്രോയുടെ വർക്ക് തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ തുടങ്ങുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ടാങ്ക് നമ്മൾ കുട്ടികൾക്ക് ചെയ്യണം. ടാങ്ക് ഇതിനകത്ത് ഒരു മൂന്നാല് പീസ് ഇളക്കിയാണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇളക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അത് ഇളക്കിയ പീസ് എന്ന് പറഞ്ഞാൽ ടാങ്ക് രണ്ട് സൈഡ് കവർ ബാക്കിൽ ഒരു പീസ്, പിന്നെ വേറെ ഒരു പീസും ഇളക്കിയില്ല കേട്ടോ. അപ്പോൾ മൊത്തം ഒന്നും ഇളക്കണ്ട. ഇതിൻ്റെ കസ്റ്റമർ വണ്ടി കൊണ്ടുവന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇളക്കണ്ട, നിർത്തിക്കൊണ്ട് തന്നെ വണ്ടി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അല്ല വലിയ രീതിയിലുള്ള പെയിൻറ്റിങ് വർക്ക്, വലിയ രീതിയിലുള്ള വർക്കൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് വണ്ടി പണിയാൻ കയറ്റുന്നത്. ഫുള്ള് കഴുകി പിന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിൻ്റെ കസ്റ്റമർ തന്നെയാണ് ഫുള്ള് കഴുകി തന്നതും, അതേപോലെ സ്റ്റിക്കർ എല്ലാം ഇളക്കി, ഈ ടാങ്കിനകത്തുള്ള സ്റ്റിക്കറൊക്കെ ഇളക്കി തന്നത് എല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് ഇളക്കി തന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് പിന്നെ പേസ്റ്റ് വർക്ക് എല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ ബോഡി ഫില്ലറിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് എൻ സി പുട്ടി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് പിന്നെ പി എസ് ഗ്രേ കൊടുത്തു കേട്ടോ. പി എസ് ഗ്രേ നമ്മൾ കൊടുത്തിട്ട് പിന്നെ കൊടുത്തിട്ട് എനിക്കാണെന്ന് പറയുന്നത് സ്പോട്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ നമ്മളിത് ഒന്ന് ഓടപ്പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മളതിനകത്ത് വർക്ക് ചെയ്ത് വെളിയിൽ ഇറങ്ങേണ്ട ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മളത് വെളിയിൽ ഇറങ്ങപ്പെടുന്ന പല ആൾക്കാർ ഈ വണ്ടി കാണും. അപ്പോഴത്തേന് ഇതിനകത്ത് പെയിൻറ്റിങ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് പിന്നെ എത്ര രൂപ പൈസയോ അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമർ പറഞ്ഞിട്ടാണോ ആണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും അവർ പറയത്തില്ല. നമ്മൾ പെയിൻറ്റർ ചെയ്ത പിന്നെ വർക്കാണ് അത് ശരിയായില്ല എന്ന് മാത്രമേ അവർ പറയത്തുള്ളൂ. ഈ കാണുന്നവർ അങ്ങനെ പറയത്തുള്ളൂ. അപ്പം കസ്റ്റമർ ചിലപ്പം പറയും ധീർത്തി വെച്ച്, ചിലപ്പം പെട്ടെന്ന് പുള്ളിക്കാരനത്തിന് അർജൻ്റ് ആയിരിക്കും, അവർക്ക് അത് അർജൻ്റ് ആയതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ. അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്താൽ നാളെ നമുക്ക് ഈ ഒരു വണ്ടി പെയിൻറ്റിങ് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം പിന്നെ വീണ്ടും നമുക്ക് വർക്കുകൾ കിട്ടാനുള്ള പിന്നെ കൂടുതൽ വർക്കുകൾ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് പി എസ് ഗ്രേ കൊടുത്തൊരു സ്പോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊന്നും ചെയ്തില്ല. ചെയ്തെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനത് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ പി എസ് ഗ്രേ കൊടുത്തു, പിന്നെ അന്ന് തന്നെ അതിനകത്ത് കളറും കൊടുത്ത് പുള്ളിക്കാരന് വണ്ടി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു പണി ഒരു വഴിയെന്ന് വെച്ചാൽ ഇത് വണ്ടി ടാങ്കൊക്കെ പി എസ് ഗ്രേ കൊടുത്ത് നല്ല മഴയുടെ ഇതുണ്ട് കേട്ടോ. മഴയുടെ ഉണ്ടായത് കൊണ്ട് സംഭവം തണുത്ത് കിടക്കുകയാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ അന്നേരം നേരിട്ട് ഞങ്ങൾ കഴുകി ഇറക്കിയിട്ട് പി എസ് ഗ്രേ കൊടുത്തതാണ്. ഉള്ളിൽ വെള്ളം ഉള്ളിൽ, അതായത് നമ്മുടെ ഈ പുട്ടിയിലാണെന്നുണ്ടെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ച് വരപ്പെടുന്ന പെയിൻ്റ് അടിച്ച് തീർന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഈ കൊമളയൊക്കെ വെള്ളോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പിന്നെ പുട്ടിവർക്കെല്ലാം കഴിഞ്ഞ് മഴ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു തോർച്ച കിട്ടുന്നുണ്ടെങ്കിലും ചെറിയൊരു വെയിലിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ മയോ കൊണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിയപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കൊമളകളൊക്കെ വെയിൽ കൊള്ളപ്പെടുന്ന, രണ്ടു ദിവസം കഴിയപ്പെടുന്നതിന് കൊമളകളൊക്കെ പൊങ്ങി വരുന്നത്. കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ വെള്ളം പിടിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നല്ല പരമാവധി ഒരു ഇച്ചിരി നേരമെങ്കിലും ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ മയം എല്ലാം പോവും, വെള്ളമൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ അത് കണ്ട് പുറത്ത് നമ്മൾ പെയിൻ്റ് അടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞ് അങ്ങ് ഇതായിപ്പോയി. ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു പിന്നെ എന്താണ്, നമ്മൾ പി എസ് ഗ്രേ കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ഞാനിത് നേരിട്ട് പി യു ബ്ലാക്ക് അടിച്ചതാണ് കേട്ടോ. പി യു ബ്ലാക്കാണ് ഈ ഒരു വണ്ടിയിൽ ഞാൻ അടിച്ചത് കേട്ടോ. പി യു ബ്ലാക്ക് നമ്മളിതിനകത്ത് പിന്നെ 200 പെയിൻറ്റാണ് എടുത്തത്. പി യു ബ്ലാക്ക് അടിക്കാനായിട്ട് 200 പി യു ബ്ലാക്കും അതിൻ്റെ ഹാർണറും സെറ്റും ഒക്കെ എടുത്താണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് നല്ല വൃത്തിയായിട്ട് നല്ല കട്ടിക്കാണ് ഞാനിതിനകത്ത് പി യു ബ്ലാക്ക് അടിച്ചതും കേട്ടോ. കാരണം ടിന്നറൊന്നും ഒത്തിരി നമ്മൾ ഒത്തിരി ലൂസാക്കാതെ തന്നെ അടിച്ചതാണ്. കാരണം നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല അതിനകത്ത് വേറെ പുട്ടികൾക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല, സ്പോട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. നമ്മൾ ആ സ്ക്രാച്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ആ ഈ പെയിൻ്റ് അടിച്ച് കഴിയപ്പെടുത്തുന്ന ഇച്ചിരി ലൂസാണെന്നുണ്ടെങ്കിൽ, ലൂസാക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സ്ക്രാച്ചുകളൊക്കെ പെയിൻ്റ് അടിച്ച് കഴിയപ്പെടുത്തുന്നത് പിന്നെ തെളിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ മെറ്റാലിക് ഈ പീസ് തന്നെ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പീസിനകത്ത് തന്നെ ഞാനത് സ്പോട്ട് കാര്യങ്ങളൊന്നും ചെയ്തില്ല. പി എസ് ഗ്രേ കൊടുത്തു, ഒറ്റ ഒരു കൊട്ട് പുട്ടിയാണ് ഇട്ടത്. അത് കഴിഞ്ഞ ശേഷം ഒരു ഒറ്റ പ്രാവശ്യം പുട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഫുള്ള് തേച്ച് റെഡിയാക്കി എടുത്ത ശേഷം ഞങ്ങൾ അതിനകത്ത് പി എസ് ഗ്രേ കൊടുത്തു. പിന്നെ അത് നൈസ് ചെയ്തിട്ട് നേരിട്ട് കളർ കൊടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു വർക്കോ, അതായത് നമ്മൾ പിന്നെ സ്പോട്ട് ഇടാനോ അല്ലെന്നുണ്ടെങ്കിൽ അണ്ടർ കോട്ടോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പി എസ് ഗ്രേ കൊടുത്ത ശേഷം അതിനെ പുറത്ത് നേരിട്ട് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ടാങ്ക് പെയിൻ്റ് അടിച്ചിട്ട് എന്താണെങ്കിൽ തന്നെ നല്ല ഒരു ഫിനിഷിങ് കിട്ടിയപ്പോഴത്തേന് അതൊന്ന് വെളിയിൽ എടുത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരെയും ഒന്ന് കാണിക്കണമെന്ന് എനിക്കൊന്നും തോന്നി. കാരണം ഞാനിതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ചില പീസുകൾ നമ്മൾ എത്ര വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ തന്നെയും അത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ സ്പോട്ടും കാര്യങ്ങളൊക്കെ നോക്കി ഓരോ പീസുകൾ നമ്മൾ ചെയ്യും, ഓരോ വണ്ടിയമ്മ ചെയ്യും. പക്ഷേ അവസാനം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് അതിനകത്ത് വരും. പക്ഷേ പെട്ടെന്ന്
ഓടിച്ചിട്ടൊരു ഒരു ഒന്ന് പെയിൻ്റ് അടിക്കപ്പോഴത്തേന് പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് ആ ഒരു വണ്ടിയൊക്കെ നല്ല വൃത്തിയായിരിക്കും കാണാനും, നല്ല വൃത്തി. ഇത് തന്നെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രയാണ് ചെയ്തത്. നമ്മൾ പിന്നെ പി എസ് കെ പുട്ടിയിട്ടു തേച്ച് കടിയിറക്കി പി എസ് കെ കൊടുത്തു, പിന്നെ നേരിട്ടതിനകത്ത് പിന്നെ ബ്ലാക്ക് അടിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിനകത്ത് വേറെ ഒരു രീതി ഒരു ഇത് ചെയ്യുന്ന പറഞ്ഞാൽ പി യു ബ്ലാക്ക് അടിച്ച ശേഷം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിനകത്ത് ക്ലിയർ, അതായത് നമ്മൾ പി യു ബ്ലാക്കിനകത്ത് പിന്നെ നമ്മളിത് ക്ലിയർ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഈ സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം ആ സ്റ്റിക്കർ ഒരുമാതിരി ഒരു ഒരു മങ്ങലുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ ഇതിനെ കസ്റ്റമർ തന്നെ പറഞ്ഞു ക്ലിയർ അടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ടാങ്കിനകത്ത് ക്ലിയർ അടിക്കണം, അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ പുറത്തും കൂടെ ക്ലിയർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനെന്ന് പറഞ്ഞാൽ ക്ലിയർ അതിനകത്ത് കൂടെ ഒരു കൂട്ടം അടിച്ചു കേട്ടോ. അത് നമ്മൾ അങ്ങനെ അടിക്കുമ്പോഴത്തേന് ഒന്ന് ശ്രദ്ധിക്കണം, അതായത് പി യു ബ്ലാക്ക് നമ്മൾ ഇന്ന് അടിച്ചു വെച്ചു. ഒരു ചേട്ടത്തോടെ എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു, അപ്പം പി യു ബ്ലാക്ക് ഉള്ള വണ്ടി അടിച്ചിട്ട് കംപ്ലയിൻറ്റ് വന്നെന്നൊക്കെ. അപ്പം ഞാൻ നമ്മൾ ഇരുമ്പോൾ രണ്ടാമത് അതായത് ഇന്ന് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചൊരു സാധനം പി യു ബ്ലാക്ക് അടിച്ചു വെച്ച സാധനം നാളെ നമ്മൾ ക്ലിയർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടിന്നറൊക്കെ ഒരു ഇച്ചിരി കുറച്ച് ചേർക്ക് കുറച്ച് പിന്നെ ശലം കുറച്ച് ചേർത്ത് പിന്നെ ക്ലിയർ അടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ചിലപ്പോൾ ഈ പുട്ടിയവർക്കുള്ള നല്ല പുട്ടിയവർക്കുള്ള ടാങ്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പി യു പെയിൻറ്റൊക്കെ അടിച്ച് പിന്നെ അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെയും ചിലപ്പോൾ ഇതിനകത്ത് ഉള്ളുകൊണ്ടൊക്കെ ഉണങ്ങാനായിട്ട് കാണും. പുട്ടി പേസ്റ്റൊക്കെ പുട്ടി ഒക്കെ ഉണങ്ങിയൊന്ന് സെറ്റാവാനുള്ള ഒരു സമയം എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ക്ലിയർ പി യു ക്ലിയർ അടിക്കുമ്പോഴത്തേന് ഇച്ചിരി ടിന്നർ കൂടുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പം പൊരിഞ്ഞിളകും. പൊരിഞ്ഞിളകെന്ന് പറഞ്ഞാൽ ടിന്നറൊക്കെ ഇച്ചിരി ഒരു ശകലം ടിന്നർ ഇച്ചിരി നല്ല പിന്നെ ഇച്ചിരി ഒന്ന് ടിന്നർ കൂടിക്കഴിഞ്ഞാലും ഇതേപോലെ കംപ്ലയിൻറ്റുകളൊക്കെ വരും, പൊരിഞ്ഞിളകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇച്ചിരി നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയ ശേഷം നമ്മളിതിനകത്ത് പി യു ബ്ലാക്ക് അടിച്ച ശേഷം അതിനെ പുറത്ത് ക്ലിയർ അടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ അതിനകത്ത് മിക്സ് ചെയ്ത് അടിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റാലിക് പീസ് മെറ്റാലിക് അടിച്ച പിന്നെ മെറ്റാലിക് പീ അടിച്ച പീസിനകത്തൊക്കെ നമ്മൾ ക്ലിയർ കൊടുത്ത ശേഷമാണ് ഈ ടാങ്കിനകത്ത് അടിക്കുന്നത്. ടാങ്കിനകത്ത് ഞാൻ പിന്നെ അവർ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ഞാൻ അടിച്ചത് കേട്ടോ. കാരണം വെച്ചാൽ അതിനകത്ത് എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ. കാരണം ഇന്ന് നമ്മൾ ഒരു ദിവസം ഗ്യാപ്പിട്ടിട്ടാണ് ഞാനത് ക്ലിയർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ബ്ലൂ ബാക്കിൽ ആ ഒരു ബ്ലൂ അതിനകത്ത് പിന്നെ അടിച്ചായിരുന്നു. അപ്പോൾ അതും കൂടെ അടിച്ചപ്പോഴത്തേന് അതിനകത്ത് എന്താണെങ്കിൽ തന്നെ ക്ലിയർ അടിച്ചേ പറ്റും. അപ്പം ആ ഒരു പീസ് മാത്രമായിട്ട് ആ ഒരു ഭാഗം മാത്രം അടിച്ചാലും ഒരു വലിയൊരു വൃത്തി കലപ്പം ഒരു ഒരു ഇത് കിട്ടത്തില്ല. നമ്മൾ ചെയ്ത ആ ഒരു വണ്ടിയുടെ ഒരു പിന്നെ ഒരു വൃത്തി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഫുൾ എന്തും വരട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചത്. അപ്പം ഇച്ചിരി ടിന്നറൊക്കെ ഇച്ചിരി കുറച്ചിട്ടാണ് ഞാനത് ഇച്ചിരി കട്ടിക്കാണ് ഞാൻ ക്ലിയർ കൊടുത്തത് കേട്ടോ. കംപ്ലയിൻറ്റുകളൊന്നും വന്ന് വരാതിരിക്കുക, ഇച്ചിരി ടിന്നറൊക്കെ ചിലപ്പോഴത്തേനും ചിലപ്പം ഉള്ളുകൊണ്ടൊക്കെ പൊരിഞ്ഞിളകി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഇച്ചിരി ടിന്നറൊക്കെ കുറച്ചിട്ട് ഇച്ചിരി കട്ടിക്ക് തന്നെ പിന്നെ ക്ലിയർ ഈ പിന്നെ നമ്മുടെ ടാങ്കിനകത്ത് അടിച്ചത് കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും അതിനകത്ത് വന്നില്ല ഗൈസ്. അപ്പം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ആ ഒരു ടാങ്ക് കിട്ടി കേട്ടോ. അപ്പം നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഓടിച്ച് നമ്മൾ പണിഞ്ഞാൽ തന്നെയും വണ്ടി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വർക്ക് കിട്ടി കേട്ടോ. പിന്നെ നമുക്ക് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇതിനകത്ത് പിന്നെ എന്താണ് ഫ്രണ്ടിൽ പിന്നെ പേണ്ട് ഒത്തിരിയും വർക്ക് സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ചെയ്സൊക്കെ അടിച്ചെന്ന് പറഞ്ഞാൽ മാറ്റ് ബ്ലാക്കാണ്, ആസ്പ മാറ്റ് ബ്ലാക്കാണ് അതിനകത്ത് അടിച്ചത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ അടിച്ച പെയിൻറ്റ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ പി യു പിന്നെ പി യു ബ്ലാക്ക് അടിച്ചു എടുത്തു, പിന്നെ അതുപോലെ തന്നെ മെറ്റാലിക്ക് പിന്നെ പി യു ക്ലിയർ അതിനകത്ത് പിന്നെ മെറ്റാലിക്ക് പെയിനകത്ത് അടിക്കാനായിട്ട് പി യു ക്ലിയർ എടുത്തു. അതിൻ്റെ സെറ്റ് ഹാർണർ ടിന്നർ ഇതൊക്കെയാണ് നമ്മൾ അതിനെടുത്തത്. പിന്നെ നമ്മൾ ബ്ലാക്ക് ഫുള്ള് ചെയ്സ് കാര്യങ്ങൾ ഡിസ്ക് ഇതെല്ലാം നമ്മൾ അടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ആസ്പ ബ്ലാക്കാണ് കേട്ടോ. ആസ്പ ബ്ലാക്ക് എടുത്തിട്ടാണ് ആസ്പ മാറ്റ് ബ്ലാക്ക് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്സും കാര്യങ്ങളൊക്കെ അടിച്ചത് കേട്ടോ. പിന്നെ ഈ ബാക്കിലെ പിടി ഇതെല്ലാം മാറ്റ് ബ്ലാക്കാണ് അടിച്ചത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു തേപ്പ് തെച്ചിലും അടിച്ചുള്ളൂ. കാരണം അത് പിന്നെ അത് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അത്രയ്ക്ക് പുള്ളിക്കാരന് വേറെ ഒത്തിരി അർജൻറ് കാര്യങ്ങളായിട്ട് കിടക്കണം, ജോലി സംബന്ധമായിട്ട് ഒത്തിരി കാര്യങ്ങൾ കിടക്കുക. അപ്പോൾ അത് വണ്ടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ അതിനെ ഒരു രീതിയിൽ പണിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പണിഞ്ഞ് എന്തുവരെ ഞങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടു കൈസ. അപ്പോൾ ഞാൻ എന്താ കാര്യം വെച്ചാൽ പിന്നെ ഞാൻ നമ്മൾ പെട്ടെന്ന് ചെയ്ത വർക്കാണ്, അതായത് വേറെ സ്പോട്ട് പുട്ടി സ്പോട്ടോ നേരത്തെ ഞാൻ പറഞ്ഞാണ് സ്പോട്ട് ഇട പിന്നെ പി എസ് കെ അടിച്ച ശേഷം പിന്നെ സ്പോട്ടും കാര്യങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ. മൊത്തം നേരിട്ട് അതിനകത്ത് തന്നെ കളർ കൊടുത്തതാണ്. എന്തായാലും മറ്റു കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഈ വണ്ടി പെയിൻ്റ് അടിച്ച് എനിക്ക് കിട്ടി കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ കിട്ടി. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കൊച്ചു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും അമർത്തുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾ എല്ലാവർക്കും ഗുഡ് ബൈ.